ഹായ്, നമ്മുടെ കർണാടകയിൽ നിന്ന് നമ്മുടെ ഈശ്വർ മാൽപ്പൻ നമ്മുടെ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ അർജുൻ്റെ ഫാമിലിയെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഏതായാലും അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ ലോറി മുതലാളി മനാഫുമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ സഹപ്രവർത്തകരും കൂടെയുണ്ട് കേട്ടോ. ഈശ്വർ മാൽപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ അർജുന് വേണ്ടി അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യം ചെറുതൊന്നുമല്ല. ഏതായാലും ഈശ്വർ മാൽപ്പയെ നമ്മുടെ അർജുൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഇനി അവിടെ നിന്ന് അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലിയും മൊത്തമുള്ള സംസാരം ഉണ്ടാവും. എന്തൊക്കെയാണ് അവിടെ നിന്ന് അമ്മയോടൊക്കെ പറയുന്നത് നമുക്കത് കേട്ട് നോക്കട്ടോ. ഞങ്ങൾ എന്നാണ് എന്റെ ഷെപ്പട്ട പറഞ്ഞ എവിടെ ഇത്ര നല്ല പോയി ഫെയിലായില്ലേ, ഞാൻ പോയിട്ട് കണ്ടിപ്പായി എത്തുന്നു നിങ്ങൾ അതിനെ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിലെ ജവലരി. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അമ്മയുടെ മോനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് അവസ്ഥകളൊന്നും നമുക്കാർക്കും അറിയില്ല, കാരണം 1 മാസം കഴിഞ്ഞു നമ്മുടെ അർജുൻ മിസ്സായിട്ട്. ഇതുവരെ അർജുനെയോ അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തെയോ കിട്ടിയിട്ടില്ല. കാരണം അവിടെ നിന്ന് ആകെ കിട്ടിയത് ഒരു അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഒരു ജാക്ക് മാത്രമാണ്. പിന്നെ അതേപോലെ ഒരു ചെറിയൊരു കയറിൻ്റെ കഷ്ണവും അതുമാത്രമാണ് അവിടെ നിന്ന് ആകെ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ലോഹഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് വേറെ ഏതോ വാഹനത്തിൻ്റെതാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നിങ്ങളോട് പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് നമ്മുടെ അർജുൻ മിസ്സായ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ പുഴയിൽ തിരച്ചിലൊക്കെ നടത്താൻ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ പുഴയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴയിൽ കൂടുതൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. പഴയതുപോലെ വെള്ളം ഇല്ല. അന്ന് നമ്മൾ അപകടം സംഭവിച്ച സമയത്തൊക്കെ അവിടെ പുഴയ്ക്ക് നടുവിൽ 2 മൺകൂനകൾ മാത്രമാണ് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് 6 മൺകൂനകളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പുഴയിലെ വെള്ളം അതിനുമാത്രം താഴ്ന്നു പോയി. അപ്പോൾ പുഴയിൽ ആ മൺകൂനകൾക്ക് നല്ല താഴെ അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിലാണ് അർജുൻ്റെ വാഹനം ഉള്ളത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണെങ്കിലും ശരി, ആ മണ്ണ് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പിന്നെ അവിടെ നിന്ന് നമ്മുടെ അർജുൻ്റെ വാഹനത്തെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, നദിയിലാണെങ്കിൽ ഒരു ആൽമരവും കിടക്കുന്നുണ്ട് ഈ മണ്ണിന് താഴെയായിട്ട്. അപ്പോൾ ഈ ആൽമരം എടുത്തെങ്കിലേ ബാക്കിയുള്ള പ്രവൃത്തികൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡർജർ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരണം. ഒരു മെഷീനുണ്ട്, അത് കൊണ്ടുവരണം. അതിനകത്ത് ഒരു ക്രെയിനുണ്ട്, കൂടാതെ തന്നെ ഒരു ഹിറ്റാച്ചിയൊക്കെ ഉൾക്കൊണ്ട ഒരു വാഹനമാണത്. അത് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം റോഡിലൂടെ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല. അതേപോലെ തന്നെ അത് പുഴയിലൂടെ കൊണ്ടുവരണം. പുഴയിലൂടെ കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു തൊട്ട് താഴെ തന്നെ ഒരു ബ്രിഡ്ജിയുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുവരണമെങ്കിൽ പ്രയാസമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ തന്നെ പുഴയിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഈ മെഷീൻ കൊണ്ടുവരുന്ന സമയത്ത് താഴെ തട്ടിപ്പോകുമോ, അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. വെള്ളം കുറവായാലും ഈ മെഷീൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മുടെ അർജുനെ എടുക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമ്മുടെ 2 സംസ്ഥാനങ്ങളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈശ്വർ മാൽപ്പയെ നമ്മുടെ അർജുൻ്റെ അമ്മയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വില കൊടുത്തും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി നമ്മുടെ അർജുനെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലരും പല തരം അഭിപ്രായങ്ങളും പറയുന്നുണ്ട് നമ്മുടെ മനാഫിനെ കുറിച്ച്. മനാഫ് എന്ന് പറഞ്ഞാൽ ലോറി ഉടമ, മനാഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മനാഫിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡയറക്റ്റ് കണ്ട ആളാണ്. കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സ്ഥലം. കാരണം രാവിലെ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കുടിച്ച് വന്നു കഴിഞ്ഞാൽ രാത്രിയിലായിരിക്കും ചിലപ്പോൾ അവർക്കൊരു ഭക്ഷണം കിട്ടുക. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ അവിടെ നല്ല വെയിലാണ്. ആ വെയിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ആ പ്രദേശത്ത് ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂൾ ബാറോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കടകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം.
അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും അവിടെ നിന്ന് കിട്ടാത്തൊരു സാഹചര്യമാണ്. ഞാനും അവിടെ പോയതാണ്, പോയിട്ട് ഞാനും കുറേ അനുഭവിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ, കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ദുഃഖത്തെ പോലെ തന്നെയാണ് നമ്മുടെ മനാഫും ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മനാഫും ഇതിന് കൂടെ ഉണ്ട്. മനാഫ് എല്ലാ സഹായങ്ങളും ഇതിനു വേണ്ടി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ മനാഫിനെ വെറുതെ നമ്മൾ കുറ്റം പറയരുത് എന്ന എനിക്ക് ഈ നിമിഷത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. അവിടെ പോയി കണ്ടിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, കാരണം പലരും ചെയ്യുന്നത് അതല്ല. ഇവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ വിളിച്ച് പറയുകയാണ് പല ചാനലുകാരും ചെയ്യുന്നത്. ദയവ് ചെയ്ത് അത്തരം പ്രവൃത്തികൾ എല്ലാവരും ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിൽ എന്ത് കാര്യങ്ങളാണ് അതിനും അതിൻ്റെ സത്യാവസ്ഥകൾ ഏറെക്കുറെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അഭിപ്രായം പറയുക. അല്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവും എന്നാണ് ഈ നിമിഷത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇനി നമ്മുടെ അർജുൻ്റെ അമ്മയോട് മാൽപ്പ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് നമുക്ക് നോക്കട്ടോ. അപ്പൊ ആ സമയത്തിൽ അവർ വീട്ടില് ആ ഊരില് ആരുടെ പറയില്ല, പിന്നെ അവർക്ക് നമ്മുടെ കയ്യിൽ ഒരു 20,000 കൊടുത്ത സമയത്ത് പിന്നെ എല്ലാ ആൾക്കാരും നമ്മൾ കേരളക്കാരും നാട്ടുകാരും എല്ലാവർക്കും 2,00,000 രൂപ ആക്കി. നേരത്തെ ഞാനാക്കിയ പിന്നെ കൊടുത്തു. ഞാൻ എന്റെ കഷ്ടം അവര് സപ്പോർട്ട് ഉണ്ട് എപ്പോഴും. അവരുടെ ലൊക്കേഷൻ ജഗന്നാഥ് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നാട്ടുകാർ കൊഞ്ചം സപ്പോർട്ട് ഇല്ല, അത് കേരളക്കാർ ദേശീയ സപ്പോർട്ട് ഒക്കെ അവർ എന്തെല്ലാം പരിപാടിയാവും. നമ്മൾ തേടും, നമ്മൾ ലൈറ്റ് ഏതെല്ലാം ഉണ്ടോ, പിന്നെ പ്രഷർ ഇല്ല, പ്രഷർ കമ്മിയായല്ല. ഈ അവസ്ഥയിലൊക്കെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയും, പക്ഷെ നമുക്ക് അവര് പെർമിഷൻ തന്നെ, ആ പെർമിഷൻ ആണ് അവര് മറക്കുന്നത്. ഇപ്പൊ ഇത്ര നാള് വൈകാതെ ഇതിനോട് തന്നെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. എത്ര ആൾക്കാരും പോയിട്ടുണ്ട്, അന്ന് കഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടണമല്ലോ, ഒരു സാപ്പാട്ടണമല്ലോ, അത് എനിക്ക് തെരുവു. അതിനാണ് ഇതെല്ലാത്തെ വേറെ 1,000 ആളിനെ എടുത്തിട്ടുണ്ട്, എനിക്ക് തെരുവു. അത് വേണ്ട, ആ വീട്ടിലെ കഷ്ടം തന്നെ എനിക്ക് അറിയില്ല. എൻ്റെ വീട്ടിലെ അപ്പം സൂര്യ സമയത്ത് ഞാൻ പോയി ഒരാളിനെ രക്ഷിച്ചു പോയി. അപ്പം എൻ്റെ വീട്ടിലെ അവിടെ അപ്പം തീർന്നു പോയി, പറവില്ല, ഒരാൾ വച്ചപോയി അവിടെ. അങ്ങനെ തന്നെ നമ്മളാണ്. നിങ്ങൾ എന്നാണ് രക്ഷിക്കുന്നില്ല, നടിപ്പായ തിരിച്ചു ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഒരു പ്രയസാണ്.